അപ്പോൾ നമ്മളങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു, യൂട്യൂബ് ചാനൽ നിർത്തിപ്പോയോ, വീഡിയോസ് എന്താ അപ്ലോഡ് ചെയ്യാത്തത്, മടുത്തോ, എന്താണ് പറ്റിയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ മെയിനായിട്ട് റീസണ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എന്താ കുറേ ക്ലാസ്സും കാര്യങ്ങളും പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി, അതാണ്. അപ്പോൾ ഇനി നമ്മൾ ആഴ്ചയിൽ എന്തായാലും ഒരു രണ്ട് വീഡിയോ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ഫോട്ടോസ്. സോ ഇങ്ങനെ സെറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കുറച്ച് കോയിൻസ് എടുക്കുക. കോയിൻസ് എടുത്തതിന് ശേഷം, അതായത് നിങ്ങൾ കോയിൻസ് എടുത്തതിന് ശേഷം അതിൻ്റെ ഫ്രണ്ട് തന്നെ ഫോൺ വെക്കുക, അതായത് ഫോണോ അല്ലെങ്കിൽ ലൈറ്റുള്ള എന്തെങ്കിലും ഒരു സംഭവം എടുത്ത് വെച്ചാൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് ഫോൺ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഫോൺ എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഫോണിൽ വെക്കുന്ന കളറ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏത് കളറാണോ ഇഷ്ടം, ഏതാണോ കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നിയ ആ കളർ വെക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ കോയിൻസിൻ്റെ മുകളിൽ ജസ്റ്റ് കുറച്ച് വാട്ടർ ഡ്രോപ്പ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഡ്രോപ്പ്സ് വെച്ച് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി റിഫ്ലക്റ്റീവ്, കുറച്ചുകൂടി അടിപൊളിയായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോയിൻ വെച്ചു, അതേപോലെ തന്നെ അവിടെ ഫോൺ വെച്ചു, പിന്നെ ബോക്സിൻ്റെ ഉള്ളിലാണ് ഞാനിത് സെറ്റ് ചെയ്തത്. അങ്ങനെ സെറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പുറത്തുനിന്നുള്ള സൺലൈറ്റ് ഇങ്ങോട്ട് അടിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ലൈറ്റ് കിട്ടും. അപ്പോൾ ലൈറ്റ് ഇല്ലാത്തടുത്ത് വെച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് കിട്ടും. അതുകൊണ്ട് ഞാനൊരു ബോക്സിൻ്റെ ഉള്ളിലാണ് വെച്ചത്. ഇതാണ് ആ ഒരു ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ കോയിൻ്റെ അടിയിൽ എന്ന് വെച്ചിട്ടുണ്ട് വേറൊരു ഫോണാണ്, അതായത് ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അണ്ടർഗ്രൗണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടിയതിന് ശേഷം ജസ്റ്റ് നമ്മളൊരു ഫോട്ടോ എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളെ കോയിൻ്റെ പുറകിലുള്ള ഫോണിൻ്റെ സ്ക്രീൻ ഒരിക്കലും നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ കിട്ടരുത്. ഓക്കെ, അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ വെച്ചിട്ട് റെയിൻബോ കളേഴ്സ് നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, ക്രോമിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ റെയിൻബോ കളേഴ്സ് വെച്ചിട്ട് ഞാൻ ഒരു ഫോട്ടോയും എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആ എടുത്ത ഒരു വീഡിയോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഫോട്ടോയും കൂടി കാണിച്ചു തരാം, അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ബ്ലിങ്കിൽ, അതായത് ഈ കളേഴ്സ് ബ്ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തു. മൂന്നോ നാലോ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് സ്ലൈഡ് ഷോ ഇട്ടു. റെയിൻബോ കളേഴ്സ് ക്രോമെന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് സ്ലൈഡ് ഷോ ഇട്ടു. അപ്പോൾ ഇതേപോലെ കിട്ടി, കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇനി ഞാനിപ്പോൾ എടുത്ത ഫോട്ടോ ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫോട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് തന്നെ ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Yeah, I got the juice, yeah, I got the juice.